കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, ലക്കി പ്രീപെയ്ഡ് സിം, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, NEC റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 ഓഗസ്റ്റ് 27 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ തൊഴിൽ കൌൺസിലർ പരാതികളിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി ബഹ്റൈൻ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. ICRF, വേൾഡ് NRI കൗൺസിൽ, ബഹ്റൈൻ കേരളീയ സമാജം, IHRC തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളും ഓപ്പൺ ഹൌസിൽ പങ്കെടുത്തു. അസിലോൺ കോൺട്രാക്ടിംഗ്, മാഗ്നം ഷിപ്പ് കെയർ കമ്പനി എന്നിവയിലെ തൊഴിലാളികളുടെ ശമ്പള പ്രശ്നം അധികൃതരുടെ സഹായത്തോടെ ചർച്ച ചെയ്ത് പരിഹരിച്ചതായി അംബാസിഡർ PU ശ്രീവാസ്തവ ഓപ്പൺ ഹൌസിൽ അറിയിച്ചു. 21 തൊഴിലാളികൾക്കാണ് ഇതുവഴി പ്രയോജനം ലഭിച്ചത്. ജയിലിൽ കഴിയുകയായിരുന്ന 16 ഇന്ത്യൻ തടവുകാർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ക്ഷേമനിധി മുഖേന സാമ്പത്തിക സഹായം ലഭ്യമാക്കിയതായും ഒരാൾക്ക് വിമാന ടിക്കറ്റ് നൽകിയതായും സ്ഥാനപതി അറിയിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 140 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗികളുടെ എണ്ണം 1949. ഇന്നലെ 350 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. നിലവിലെ ബഹ്റൈനിലെ ആകെ കോവിഡ് മരണം 1513. 7 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 12,40,085 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. നിലവിൽ 10,01,343 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 2,205 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം.
ഇന്ത്യൻ സ്കൂൾ ബഹറിന്റെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് പാരന്റ്സ് പാനലിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡിന് ശേഷമുള്ള അധ്യയന വർഷാരംഭത്തിന്റെ മുന്നോടിയായി വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 2 രാവിലെ 9 മുതൽക്കാണ് ജുഫൈറിലെ അൽനവറാസ് ടവറിൽ വെച്ച് KDE കൺസൾട്ടൻസിയുമായി സഹകരിച്ചാണ് AIM 22 എന്ന പേരിൽ പരിപാടി നടക്കുന്നത്. 13 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. രജിസ്ട്രേഷന് വേണ്ടി 3415 3933 അല്ലെങ്കിൽ 3656 0563 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. 2 ദിനാറാണ് രജിസ്ട്രേഷൻ ഫീസ്. കോവിഡ് കാരണം മുടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടക്കുമെന്ന പ്രതീക്ഷയും ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പങ്കിട്ടു. രക്ഷിതാക്കൾ അല്ലാത്തവരാണ് ഇപ്പോൾ കമ്മിറ്റിയെ നയിക്കുന്നതെന്നും പ്രിൻസിപ്പലിനെ തെരഞ്ഞെടുക്കാനെടുക്കുന്ന കാലതാമസം ആശങ്കയുണർത്തുന്നതാണെന്നും ഇവർ ആരോപിച്ചു. അൽസഫിർ ഹോട്ടലിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ UPP ചെയർമാനും ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാനുമായ എബ്രഹാം ജോൺ, UPP നേതാക്കളായ ബിജു ജോർജ്, ഹരീഷ് നായർ, FM ഫൈസൽ, ജ്യോതിഷ് പണിക്കർ, എബി തോമസ്, ദീപക് മേനോൻ, മോഹൻകുമാർ നൂറനാട്, അൻവർ ശൂരനാട് തുടങ്ങിയവർ പങ്കെടുത്തു. ബഹറിനിൽ ആദ്യമായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നടത്തി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് മാഹൂസിലെ ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷനിൽ പരീക്ഷ നടന്നത്. ഇന്ത്യയിലെ 45 കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ ബിരുദ ബിരുദാനന്തര ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഗവേഷണ പ്രോഗ്രാമുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന അഖിലേന്ത്യാ പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. നാഷണൽ ടെസ്റ്റ് ഏജൻസി നടത്തുന്ന JEE പരീക്ഷകൾ, IIT മദ്രാസ് നടത്തുന്ന BS പ്രോഗ്രാം പരീക്ഷകൾ എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ. വിവിധ പരീക്ഷകൾ വിജയകരമായി നടത്തുന്നതിനുള്ള അംഗീകാരമായാണ് CUET പരീക്ഷ നടത്താൻ സാധിച്ച അവസരത്തെ കാണുന്നതെന്ന് ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് അബ്ദുൾ ജലീൽ അബ്ദുള്ള പറഞ്ഞു. പ്രവാസത്തിന്റെ ഇരുളും വെളിച്ചവും എന്ന വിഷയത്തെ ആസ്പദമാക്കി മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ സംവാദം സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 7 മനാമ KMCC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി പ്രമുഖ കൌൺസിലിംഗ് വിദഗ്ധനും പ്രവാസി ഗൈഡൻസ് ഫോറം ചെയർമാനുമായ ഡോക്ടർ ജോൺ പനക്കലാണ് നയിക്കുന്നത്. ബഹറിലെ നോർത്തേൺ ഗവർണറേറ്റിൽ വിവിധയിടങ്ങളിൽ പരസ്യമായി ഭിക്ഷാടനം നടത്തിയ 3 പ്രവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സമാന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. സമീപകാലങ്ങളിൽ പൌരന്മാർക്കും താമസക്കാർക്കും അസൗകര്യം സൃഷ്ടിച്ചുകൊണ്ട് യാചകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് രാജ്യത്ത് നിയമപരമായി നിരോധിച്ച കാര്യമാണെന്നും പോലീസ് പിടിയിലായ തടവും പിഴയും ശിക്ഷയായി ലഭിക്കുമെന്നും അധികാരികൾ ഓർമ്മിപ്പിച്ചു. ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയുടെ മുൻ പാത്രിയാർക്കൽ വികാരിയായിരുന്ന പത്രോസ് മോർ ഒസ്താദ് തിയോസ് തിരുമേനിയുടെ ആകസ്മിക വേർപാടിൽ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. അനുശോചന യോഗത്തിൽ ഇടവക വികാരി ഫാദർ റോജൻ രാജൻ പേരകത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോയിന്റ് ട്രഷറർ പോൾസൺ വർക്കി പൈനാടത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ബൈജു പൈനാടത്ത്, എൽദോ വി കെ, ഷാജു ജോബ്, ജിനോ സക്കറിയ, ജോസഫ് വർഗീസ്, എക്സ് ഒഫീഷോ ബെന്നി ടി ജേക്കബ് എന്നിവരും സംസാരിച്ചു.